Good morning. Today we are going to discussing about waterproofing material, termite proofing material, sound insulation and thermal insulation materials. These four materials we are going to learn. First one is waterproofing material. Waterproofing is what we are going to do in a building to prevent EM and it. What method is applied? That is waterproofing methods. Waterproofing materials. Usually, we have construction time. Construction work started, completed, set, finishing in the stage. We have whitewashing, primer applied in the stage. Waterproofing materials, roof, sunshade, bathrooms, basement. And then the Chenyal Sadarna, Nanat Madabayan Sametha, Madavella Mulileke Kalangalaka Yimbo, Ulileka, Nanavang and Veranilla Sadigalund. Adilla the recommendita and Namali Yuru method, waterproofing method adopted another. In Namala commonly used in a material seduken, which Chenyale, cement, sand, metal, brick bat, the waterproofing material at use. And when did you see another? Because cement in the cooda added the turbulent sand in a cooda added the metals at 12 mm to 20 mm size aggregates selected. However, brick bats in the burning in career, batter and a brick cut either than a burned title of the burn and not overburns either though, and burning coral brick like cotte. Look a waterproofing material item and waterproofing working when it is used in the than. At the boltana in the adtha than burning a chemical. Chemical supply. We have commonly videos in the basement. We have companies in the bitumen coating. Bituminous. Black color is tar. That is bitumen. Bitumen is a waterproofing agent. Bitumen applied on the surface. We have painting. This is a waterproofing method. Waterproofing materials. അതുപോലെ പോളിസ്റ്റർ യൂസ് ചെയ്യും ഫൈബർ ഗ്ലാസ് യൂസ് ചെയ്യും അതുപോലെ പേപ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യും ഇതൊക്കെ അപ്ലൈ ചെയ്യാം നമുക്ക് സർഫസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാം വെള്ളത്തിന് ഉള്ളിലാണ് നമ്മൾ ഇൻസൈഡ് ഇന്റീരിയറിലാണ് ഇതെല്ലാം യൂസ് ചെയ്യുക അതുപോലെ എക്സ്റ്റീരിയറിലാണ് ബിറ്റുമൻ ഒക്കെ യൂസ് ചെയ്യുന്നത് ഇനി അടുത്തത് ടെർമൈറ്റ് പ്രൂഫിംഗ് മെറ്റീരിയൽസ് ആണ് ടെർമൈറ്റ് പ്രൂഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെതൽ ടെർമൈറ്റ് അറ്റാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചെതലിൻ്റെ അറ്റാക്ക് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോമൺ ആയിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും സാധാരണഗതിയിൽ ടെർമൈറ്റ് അറ്റാക്ക് ഉണ്ടാവുക വുഡൺ മെറ്റീരിയൽസിലാണ് അപ്പോൾ നമ്മൾ ആ ഒരു കേടുപാട് വുഡൺ മെറ്റീരിയൽസിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ടെർമൈറ്റ് സ്പ്രേ ഈ ചെതലായിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് കൺസ്ട്രക്ഷൻ സ്റ്റേജിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യും ഈ ടെർമൈറ്റ് പ്രൂഫിങ് കാര്യങ്ങൾ ചെയ്യും അതല്ലെങ്കിൽ ടെർമൈറ്റ് അറ്റാക്കിന് വേണ്ടിയുള്ള സ്പ്രേ ഉണ്ട് ആ കാര്യങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ ഈ ടെർമൈറ്റ് അറ്റാക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും ഇനി ഫസ്റ്റ് ടൈപ്പ് ടെർമൈറ്റ് എന്ന് പറയുന്നത് സബ്ടെറേനിയൻ ടെർമൈറ്റ്സ് ആണ് അതായത് സോയിലിൽ ഉണ്ടാവുന്ന ടൈപ്പ് ടെർമൈറ്റ്സ് ആണിത് മെയിനായിട്ട് ബിൽഡിങ്ങിന് ഡാമേജ് ഉണ്ടാക്കാൻ പറ്റുന്ന ടെർമൈറ്റ്സ് ആണിത് ഒരുപാട് ബൾക്കായിട്ടൊരു കൂട്ടമായിട്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് വളരും ഇത് നമ്മളെ ബിൽഡിങ്സിൽ മെയിനായിട്ട് ബിൽഡിങ്ങിന് തന്നെ ആ ഒരു താഴെയുള്ള ബേസ്മെൻറ്റിൽ പിടിച്ച് കയറി സോയിലിനേറ്റിട്ടുള്ളൊരു കോണ്ടാക്റ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് ബിൽഡിങ് ഡാമേജ് ആക്കുകയാണ് ചെയ്യുക ഇതിന് ടെർമിസൈഡ്സ് വാങ്ങാനായിട്ട് കിട്ടും നമുക്ക് വുഡിൽ അപ്ലൈ ചെയ്യാം അതുപോലെ ഫൗണ്ടേഷനിലും വീടിൻ്റെ ഫൗണ്ടേഷനിൽ ഇത് അപ്ലൈ ചെയ്തിടാം ഇനി അതേപോലെ നെക്സ്റ്റ് ടെർമൈറ്റ്സ് എന്ന് പറയുന്നത് ഡ്രൈവുഡ് ടെർമൈറ്റ്സ് ആണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയിലിലല്ല കോണ്ടാക്ട് ഉണ്ടാവുക ഹാർഡ് വുഡിൻ്റെ അതുപോലെ ഫ്ലോറിങ്ങിൻ്റെ ഒക്കെ മുകളിൽ ഉണ്ടാകുന്ന സബ്ടെറേനിയൻ ടെർമൈറ്റ്സ് ആണ് സബ്ടെറേനിയൻ അറ്റാക്കാണ് ഇത് മെയിൻലി കോസ് ചെയ്യുന്നത് ഇതിനൊക്കെ ഇതിനെല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ഫ്യൂമിഗേഷനോ അല്ലെങ്കിൽ വുഡ് ട്രീറ്റ്മെൻറ്റോ ആണ് വുഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും വുഡിൽ ഇൻസെക്ടിസൈഡ്സോ അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സോ ഈ ഇത് അപ്ലൈ ആവാതിരിക്കാൻ അല്ലെങ്കിൽ ടെർമൈറ്റ് അത് കടിച്ച് തിന്നാതിരിക്കാൻ അതിൻ്റെ ഉള്ളിലുള്ളത് തിന്നാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ആ വുഡിനെ കംപ്ലീറ്റ് ഈ ഒരു ഇൻസെക്ടിസൈഡ്സ് പ്രൂഫോ അല്ലെങ്കിൽ ടെർമൈറ്റ് സൈഡ്സ് പ്രൂഫോ അപ്ലൈ ചെയ്തിടും പെയിൻറ്റ് പോലെ അല്ലെങ്കിൽ കോട്ടിംഗ് പോലെ അപ്ലൈ ചെയ്തിടും സ്ട്രക്ചറൽ ഫ്യൂമിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് പമ്പ് ചെയ്യുകയാണ് ചെയ്യുക സ്ട്രക്ചറൽ ഫ്യൂമിഗേഷനിൽ ഗ്യാസ് പമ്പ് ചെയ്യുന്ന സമയത്ത് ഇത് ഈ ക്രാക്കിലൂടെ എല്ലാം കൂടെ കയറി അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ടെർമൈറ്റ്സിനെ അതിനെ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യണത് സ്ട്രക്ചറൽ ഫ്യൂമിഗേഷനിൽ മെയിനായിട്ട്
ഇനി അടുത്ത ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാൽ കൺസ്ട്രക്ഷന് മുന്നേ ചെയ്യാൻ പറ്റാവുന്നതും കൺസ്ട്രക്ഷന് ശേഷം ചെയ്യാൻ പറ്റാവുന്നതാണ്. അതാണ് പ്രീ കൺസ്ട്രക്ഷൻ ട്രീറ്റ്മെൻറ്റും പോസ്റ്റ് കൺസ്ട്രക്ഷൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പ്രീ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷന് മുന്നേ ആയിട്ട് നമുക്ക് സോയിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ സോയിലിൽ കൊടുക്കാവുന്ന ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ബാരിയേഴ്സ് എന്തെങ്കിലും പ്രിവെൻറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് ആ മോയ്സ്ചറിൻ്റെ അറ്റാക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് പ്രീ കൺസ്ട്രക്ഷൻ ട്രീറ്റ്മെൻറ്റ് പറയുന്നത്. പോസ്റ്റ് കൺസ്ട്രക്ഷൻ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഫൗണ്ടേഷൻ അറ്റാക്ക് വരാതിരിക്കാൻ അല്ലെങ്കിൽ അണ്ടർ ഫ്ലോറിൽ അറ്റാക്ക് വരാതിരിക്കാൻ, പ്ലിന്ത് ലെവലിൽ അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് കെമിക്കൽ കോട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും കോട്ടിങ് സർഫസിൽ അപ്ലൈ ചെയ്ത് ട്രീറ്റ് ചെയ്തിരുന്നതിനെയാണ് പോസ്റ്റ് കൺസ്ട്രക്ഷൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് തെർമൽ ആൻഡ് സൗണ്ട് ഇൻസുലേഷനാണ്. തെർമൽ ഇൻസുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഉള്ളിൽ, വീടിൻ്റെ ഉള്ളിലുള്ള ചൂട് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. സൗണ്ട് ഇൻസുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്കൊക്കെ ആൾക്കാർക്ക് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ബഹളം ഒരുപാട് സൗണ്ട് അടുത്ത് തന്നെ നെയ്ബേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. തൊട്ടടുത്തടുത്തടുത്ത് വില്ലേജ് അല്ലെങ്കിൽ തൊട്ടടുത്ത് വില്ലകൾ ഉണ്ടാകുമ്പോൾ ആ ഒരു ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സൗണ്ട് ഇൻസുലേഷൻ ചെയ്യുന്നത്. തെർമൽ ഇൻസുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഫൈബ്രസ് മെറ്റീരിയൽസോ എല്ലാം വെച്ചിട്ട് ഫയർ പ്രൂഫ് അല്ലെങ്കിൽ മോയ്സ്ചർ പ്രൂഫ്, അതുപോലെ വെർമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീടങ്ങൾ അങ്ങനെയുള്ള അറ്റാക്കുകളൊന്നും ഇല്ലാതെ ഉള്ളിലുള്ള ചൂടൊക്കെ കുറച്ച് ചെയ്യുന്നതാണ് തെർമൽ ഇൻസുലേഷൻ. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഒന്ന് ഫൈബർ ഗ്ലാസ്, മിനറൽ വൂള്, സെല്ലുലോസ്, പോളി യൂറത്തേൻ ഫോം, പോളി സ്റ്റൈറിൻ, ഇതിൽ നാലെണ്ണമാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യണേ. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫൈബർ ഗ്ലാസ് ആണ്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസുലേഷൻ മെറ്റീരിയലാണ് ഫൈബർ ഗ്ലാസ് എന്ന് പറയുന്നത്. ഈ ഫൈബർ ഗ്ലാസ് ഹീറ്റ് ട്രാൻസ്ഫർ മിനിമൈസ് ചെയ്യുക, അതായത് ചൂടിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് കുറയ്ക്കുകയാണ് ചെയ്യുക. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലേക്കുള്ള ചൂട് കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. പക്ഷേ ഏറ്റവും കൂടുതൽ സേഫ്റ്റിയിൽ വേണം ഈ ഫൈബർ ഗ്ലാസ് ഇൻസേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻസ്റ്റാളൊക്കെ ചെയ്യാൻ. കാരണം അത് ഏറ്റവും കൂടുതൽ ഡാമേജ് പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഐസ്, അതുപോലെ നമുക്ക് ഒരുപാട് ഡിഫെക്ട്സ് കാര്യങ്ങളൊക്കെ അത് കോസ് ചെയ്യും. അതുകൊണ്ട് സേഫ്റ്റി ഇൻസ്റ്റാളേഷനാണ് ഫൈബർ ഗ്ലാസ് കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫൈബർ ഗ്ലാസ്സൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരും. അടുത്തത് മിനറൽ വൂൾസാണ്. മിനറൽ വൂൾ എന്ന് പറയുമ്പോൾ ഗ്ലാസ്സിൽ നിന്ന് ഉണ്ടാക്കണതുണ്ടത് ഗ്ലാസ് വൂൾ എന്ന് പറയും. ഫൈബർ ഗ്ലാസ് എന്നാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റീസൈക്കിൾഡ് ഗ്ലാസ് എന്നാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, റോക്ക് വൂൾ എന്ന് പറയും. റോക്കിൽ നിന്നാണ് വൂളായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, ബസാൾട്ട് റോക്ക് എന്നൊക്കെയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ റോക്ക് വൂൾ എന്ന് പറയും. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന മിനറൽ വൂൾസ് എന്ന് പറയണത്. അപ്പോൾ നമ്മൾ ഈ മിനറൽ വൂൾസ് ഇതേപോലെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സോ ഈ ഒരു തെർമൽ ഇൻസുലേഷൻ അതായത് ചൂടിനെ കടത്തി വിടുന്നത് മിനറൽ വൂൾസിന് കമ്പയർ ചെയ്യുമ്പോൾ ഇൻസുലേഷൻ, അതായത് ഈ ഇൻസുലേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട്, കണ്ടക്ട് ചെയ്യുന്നത് തെർമൽ കണ്ടക്ഷൻ എന്ന് പറയുന്നത് കുറവാണ്. ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ കടത്തി വിടില്ല എന്നാണ്. അപ്പോൾ ചൂട് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് ഈ തെർമൽ വൂൾ, അതായത് മിനറൽ വൂൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് സെല്ലുലോസ് ആണ്. സെല്ലുലോസ് എന്ന് പറയുന്നത് ഒരു എക്കോ ഫ്രണ്ട്ലി ഇൻസുലേഷൻ മെറ്റീരിയലാണ്. റീസൈക്കിൾഡ് കാർഡ്ബോർഡിൽ നിന്ന്, പേപ്പറിൽ നിന്ന്, അതുപോലുള്ള മെറ്റീരിയൽസ് നിന്നാണ് നമ്മൾ സെല്ലുലോസ് ഫോം ചെയ്യുക. അതിൻ്റെ ഫിഗറാണ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. നമ്മൾ സാധാരണ തെർമൽ കണ്ടക്ഷൻ അല്ലെങ്കിൽ തെർമൽ ഇൻസുലേഷൻ നമ്മൾ മെഷർ ചെയ്യുക ആർ വാല്യൂസ് ആയിട്ടാണ്. അപ്പം 3.1 to 3.7 സെല്ലുലോസിൻ്റെ ആർ വാല്യൂ എന്ന് പറയുന്നത്. അടുത്ത മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് പോളിയൂറത്തേൻ ഫോമാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പോളിയൂറത്തേൻസ് ആണ് ഇൻസുലേഷന് വേണ്ടിയിട്ട്. ഇതെന്ന് പറയുന്നത് ഒരു നോൺ ക്ലോറോഫ്ലൂറോ കാർബൺ, ഒരു CFC ഗ്യാസ് വെച്ചിട്ടുള്ള ഒരു ബ്ലോവിങ് ഏജൻ്റ് ആണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഓസോൺ ലെയറിൽ ഉണ്ടാകുന്ന ഡാമേജ് കാര്യങ്ങൾ അതൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ലോ ഡെൻസിറ്റി ഫോമാണ്. സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുക. എവിടെയൊക്കെയാണ് നമുക്കിത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയയിൽ ഒരു തിക്നെസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് അപ്ലൈ ചെയ്തിടും. വാളിലാണെന്നുണ്ടെങ്കിൽ വാളിൽ ഒരു ഫോം, ഒരു ഗ്യാസ് പോലെ സ്പ്രേയിങ് ചെയ്തിട്ട് ആ ഒരു തിൻ കോട്ടിങ് അതിൻ്റെ മുകളിൽ അപ്ലൈ ആയി കിടക്കും. അതാണ് അവിടെ അപ്പുറത്ത് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ആ ഒരു കോട്ടിങ് പോലെ ഒരു വൈറ്റ് കളറിലൊരു ഫോം ചെയ്യും. അതാണ് തെർമൽ ഇൻസുലേഷൻ മെറ്റീരിയലിലെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സൗണ്ട് ഇൻസുലേഷനാണ്. നേരത്തെ പറഞ്ഞു ഒരു റൂമിനുള്ളിൽ നമ്മൾ സൗണ്ട് പ്രൂഫിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഒരുപാട് സൗണ്ട് പോകാതിരിക്കുക. ഇപ്പം മൾട്ടി പ്ലക്സ് തിയേറ്റർ പോലുള്ള സ്ഥലങ്ങളിൽ പുറത്തേക്ക് ഒരുപാട് സൗണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഉള്ള നെയ്ബേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ ഓഡിറ്റോറിയത്തിലാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരു തെർമൽ അല്ലെങ്കിൽ ഒരു സൗണ്ട് ഇൻസുലേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. തെർമൽ ഇൻസുലേഷനും പ്രൊവൈഡ് ചെയ്യും. കാരണം ഇങ്ങനെ ഒരുപാട് ആൾക്കാർ കൂടുന്ന സമയത്ത് ചൂട് കൂടിക്കഴിഞ്ഞുള്ള ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തെർമൽ ഇൻസുലേഷനും ചെയ്യും, അതുപോലെ തന്നെ സൗണ്ട് ഇൻസുലേഷനും ചെയ്യും.
നെക്സ്റ്റ് എന്തിനാണ് നമ്മൾ സൗണ്ട് ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞ കാര്യം തന്നെയാണ് നെയ്ബർ കംഫർട്ടിന് വേണ്ടിയിട്ട്. അടുത്തടുത്തായിട്ടുള്ള ഹൗസസ് ഉണ്ടാവുന്ന സമയങ്ങളിൽ, വോയിസ് ലീക്ക് വരും എന്നുള്ള സന്ദർഭങ്ങളിൽ, അതുപോലെ ഹ്യൂമൻ ഹെൽത്ത് ഹെൽത്തിന് വേണ്ടിയിട്ടും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും. ഒരുപാട് നോയിസ് ആകുമ്പോൾ, നോയിസ് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കാണെന്നുണ്ടെങ്കിലും അത് ബാഡായിട്ടാണ് എഫക്റ്റ് ചെയ്യുക, പെർമനൻ്റ് ആയിട്ടുണ്ടാവുമ്പോൾ. അപ്പോൾ നമുക്ക് കേൾക്കാനുള്ള പ്രോബ്ലങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, കാര്യങ്ങളൊക്കെ വരും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി സൗണ്ട് ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സൗണ്ട് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫൈബർ ഗ്ലാസിൻ്റെ വൂള്, റോക്ക് വൂള്, ഗ്ലാസ് ഇൻസുലേഷൻ. അത് കൂടാതെ പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്നത് എന്ന് പറയുന്നത് തെർമോകോളും അതേപോലെ തന്നെ പി ഒ പി ബോർഡ്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് അല്ലെങ്കിൽ ജിപ്സം ബോർഡ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഫൈബർ ഗ്ലാസ് ആണ്, ഫൈബർ ഗ്ലാസ് വൂൾ. ഫൈബർ ഗ്ലാസ് വൂൾ എന്ന് പറയുന്നത് ഫൈബർ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കുന്ന ഈ ഒരു വൂള്, നാര് പോലെ കാണുന്ന ഈ ഒരു സാധനമാണ്. ഈ ഫിഗറിൽ നിങ്ങൾ കണ്ടു, ഇതാണ് ഗ്ലാസ് വൂൾ എന്ന് പറയുന്നത്. ഫ്ലെക്സിബിൾ ഗ്ലാസ് ഫൈബേഴ്സ് വെച്ചിട്ടുള്ള, ലോ ഡെൻസിറ്റി ഉള്ള, അത് വെച്ചിട്ട് പാക്കേജ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് ഫൈബർ ഗ്ലാസ് വൂൾ ഷീറ്റ് എന്ന് പറയുന്നത്. ഇതേപോലെ ഷീറ്റായിട്ട് നമുക്ക് കിട്ടും, സീലിംഗ് ടൈലിൽ കർട്ടൈൻ വാളായിട്ട് ഒക്കെ കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ ക്യാവിറ്റി വാൾ ചെയ്യുമ്പോൾ, ക്യാവിറ്റി വാൾ പറഞ്ഞാൽ നമ്മൾ നോർമലി കെട്ടുന്ന വാളിൻ്റെ ഉള്ളിൽ ഒരു ഗ്യാപ്പ്, അതായത് ആദ്യം സാധാരണഗതിയിലൊരു വാള് നമ്മൾ ചുറ്റും ബേസ്മെൻ്റ്, അതായത് പുറത്ത് കാണുന്ന എക്സ്റ്റീരിയർ വാള്, അതിൻ്റെ ഇടയിൽ ഒരു 10 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് കൊടുക്കും. എന്നിട്ട് അടുത്തൊരു വാളും കൂടി ഉണ്ടാവും നമുക്ക്, അതിൻ്റെ ഇടയിലുള്ള ആ ഗ്യാപ്പിനുള്ളിൽ നമുക്ക് ഇതേപോലെ ഫൈബേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഗ്ലാസ് ഫൈബേഴ്സിൻ്റെ ഷീറ്റോ കാര്യങ്ങളൊക്കെ വെച്ച് വാള് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സൗണ്ട് ഇൻസുലേഷൻ, അതായത് സൗണ്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നേരത്തെ പറഞ്ഞു നമ്മൾ ഫൈബർ വൂളാണ്, അടുത്തത് റോക്ക് വൂളാണ്, അതായത് റോക്കിൽ നിന്ന് എടുക്കുന്ന വൂൾസ്, ആ നാര് പോലുള്ള ഫൈബേഴ്സ് വെച്ചിട്ട് ചെയ്യുന്നതാണ് അടുത്ത സൗണ്ട് ഇൻസുലേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഗ്ലാസ്സാണ്, ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോയിസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഗ്ലാസ് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ, ഞാൻ ഈ അക്വേറിയം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഒരു നോയിസ്, ഉള്ളിലേക്കുള്ള നോയിസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ ഗ്ലാസ് കവർ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഇത് സൗണ്ട് ഇൻസുലേഷൻ ചെയ്യാൻ പറ്റും. അടുത്തത് തെർമോകോളാണ്, തെർമോകോള് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ സീലിങ്ങിൽ വേണ്ടിയിട്ട് യൂസ് ചെയ്യും, അതേപോലെ ഏത് ഷേപ്പിലേക്ക് നമുക്ക് മോൾഡ് ചെയ്തെടുക്കാം. അതുകൊണ്ട് തന്നെ എവിടെ ലൈറ്റ് വെയിറ്റ് വേണം, അതുപോലെ തന്നെ ലോ കോസ്റ്റ് വേണം, അതും ഇതേപോലെ ഒരു സൗണ്ട് ഇൻസുലേഷൻ മെറ്റീരിയലാണ് തെർമോകോള് എന്ന് പറയുന്നത്. ഇനി ഈ തെർമോകോളിൻ്റെ ഫിഗർ കാണിക്കുന്നുണ്ട്, ഇതാണ് തെർമോകോളിൻ്റെ ഫിഗർ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, അടുത്ത ഐറ്റം എന്ന് പറയുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ബോർഡ് അല്ലെങ്കിൽ ജിപ്സം ബോർഡ്. ജിപ്സം ബോർഡാണ് ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് സീലിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ആ ജിപ്സം ബോർഡ് യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ബോർഡ് എന്നും കൂടി ഇതിനെ പറയും. ഇതും ഇതേപോലെ ഒരു തെർമൽ ഇൻസുലേറ്ററുമാണ്, അതേപോലെ തന്നെ ഒരു സൗണ്ട് ഇൻസുലേഷൻ മെറ്റീരിയലും കൂടിയാണ്.